ഒരു ജിമ്മിൽ ഒരു ബിഗിനറിന് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തു തുടങ്ങുമ്പോൾ അയാളുടെ മസിൽസ് ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അല്ലാതെ ഒരേ സമയം ഫാറ്റ് ലൂസ് ചെയ്യാനും മസിൽ ബിൽഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന എബിലിറ്റീസ് കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. നമ്മളിതിനെ ന്യൂബി ഗെയിൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ എക്സ്പീരിയൻസ് ലിഫ്റ്റേഴ്സിന് എന്തെങ്കിലും ഉണ്ടാവണ്ടേ? ഒരു ന്യൂബിക്ക് ഉണ്ടാകുന്ന ഈ ന്യൂബി ഗെയിൻസ് പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ലിഫ്റ്റർ എന്നുള്ള ഒരു കാര്യമാണ് എബിലിറ്റി ടു റീഗെയിൻ മസിൽ. അതായത് പുതിയ മസിൽ ഫൈബേഴ്സ് ബിൽഡ് ചെയ്യുന്നതിനേക്കാൾ വളരെയധികം എളുപ്പമാണ് മസിൽസ് റീഗെയിൻ ചെയ്യുന്നത്. നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഹൃത്വിക് റോഷനെ തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ഒരു സിനിമ കഴിഞ്ഞിട്ട് മറ്റൊരു സിനിമയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് അത്രയും കുറഞ്ഞ സമയത്തിൽ പറ്റുന്നതിന്റെ മറ്റൊരു ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അയാൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ലിഫ്റ്ററാണ്, ഓൾറെഡി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ കുറച്ച് നാളെ ഡയറ്റിൽ നിന്നൊക്കെ വിട്ടു നിന്നാലും അയാൾക്ക് തിരിച്ച് ഷേപ്പിലേക്ക് എത്താൻ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരനെയൊക്കെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ്.